ഒരു വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും എങ്ങനെ വൃത്തത്തിലേക്ക് തൊടുവര അഥവാ ടാൻജൻസ് വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ ഓ കേന്ദ്രമാക്കി ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിന് പുറത്തായി പി എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഈ പിയിൽ നിന്നും വൃത്തത്തിലേക്ക് എങ്ങനെ തൊടുവരകൾ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം വൃത്തകേന്ദ്രമായ ഒയും പി എന്ന ബിന്ദുവും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരയ്ക്കുക. അടുത്തതായി ഒ പി എന്ന വരയുടെ മധ്യബിന്ദു നമുക്ക് കണ്ടുപിടിക്കണം. അതിനായി ഒ പി എന്ന വരയ്ക്ക് ഒരു ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഒ പി എന്ന വരയുടെ മധ്യബിന്ദു ലഭിച്ചു. ഈ മധ്യബിന്ദുവിന് എം എന്ന് അടയാളപ്പെടുത്തി. ഇനി ഈ മധ്യബിന്ദുവിൽ കോമ്പസ് വെച്ചുകൊണ്ട് ഇതുപോലെ എം പി ആരമാക്കി എടുത്തുകൊണ്ട് ഒരു വൃത്തം വരയ്ക്കുക. ഈ രണ്ട് വൃത്തങ്ങളും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തുന്നു. പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും ഓരോ വരകൾ വരയ്ക്കുക. ഈ എ പിയും ബി പിയുമാണ് പിയിൽ നിന്നുമുള്ള രണ്ട് തൊടുവരകൾ.